നമസ്കാരം എല്ലാവർക്കും. ജിതോ കോമ്പിറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, എസ് ഐ ഫോക്കസ് ചെയ്യുന്ന, LSGI ഫോക്കസ് ചെയ്യുന്ന, എക്സൈസ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന, ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു 12 ടോപ്പിക്സ്, 12 ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ 12 ടോപ്പിക്സ് നിങ്ങൾ ഒരു 5 ഡേയ്സിനുള്ളിൽ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ചാനൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഒരു 10 വീക്ക് പ്ലാന് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ടൈം ടേബിൾ നമ്മൾ തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട 12 ടോപ്പിക്സ്. ഇത് എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, 2021 മുതൽ നടന്നിട്ടുള്ള കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലകൾ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മേഖലകളാണ് ഈ 12 ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആണ് ആദ്യം തരുന്ന 12 എണ്ണം. അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് രാജ്യസഭ പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഈ രാജ്യസഭയ്ക്കകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല പഠിക്കേണ്ടത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് വേണ്ടത്. രാജ്യസഭയെ പറ്റിയിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, രാജ്യസഭ അംഗമൊക്കെ വരുമല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഭരണഘടനാ അസംബ്ലി, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചോദ്യം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് രാജ്യസഭയാണ്, അതിനെ പറ്റിയിട്ട് എല്ലാം പഠിക്കുക. രണ്ടാമത് ഭരണഘടനാ അസംബ്ലിയാണ്, ഭരണഘടനാ അസംബ്ലി അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നമ്മൾ ലക്ഷ്മീകാന്ത് നോക്കി പഠിച്ചിട്ടുള്ളതാണ്, എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ പറ്റിയിട്ട് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചോദിക്കാവോ ആ രീതിയിൽ എന്ത് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കണം. യൂണിയൻ ബജറ്റ്, ഈ യൂണിയൻ ബജറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, യൂണിയൻ ബജറ്റ് 2021 പഠിക്കുക, 2022 പഠിക്കുക, 2023 പഠിക്കുക. ഊന്നൽ കൊടുത്ത് പഠിക്കുന്ന 2023 ഇപ്പോൾ ഉള്ള യൂണിയൻ ബജറ്റ് വരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ പോയിന്റ്സും പഠിക്കുക. സ്ഥിരമായിട്ട് ചോദ്യം വരുന്നുണ്ട്. നീതി ആയോഗ് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നീതി ആയോഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. അത് 10ാം ക്ലാസ് ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നീതി ആയോഗ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നീതി ആയോഗിന്റെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ചോദ്യമായിരുന്നു, അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലരെങ്കിലും അത് ശ്രദ്ധിച്ചു കാണും. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. അതായത് 2022-23 കാലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2018 ഇറക്കിയ പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണല്ലോ. സാമ്പത്തിക വളർച്ച 9 to 10% ത്വരിതപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം 2022-23 രാജ്യത്തെ $4 ട്രില്യൺ എക്കണോമി ആക്കുക, UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ടാണ് ഈ രേഖ നീതി ആയോഗ് പുറത്തിറക്കിയത്. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതിനെ പറ്റിയിട്ട് അത് മൊത്തം പഠിക്കുക. അതേ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം കൂടെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ നിലവിലുള്ള ആരാണ്, നിലവിലുള്ള ഉപാധ്യക്ഷൻ ആരാണ്, ആദ്യത്തെ ആളാരാണ്, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നിലവിൽ ആരാണ്, ആദ്യത്തെ ആൾക്കാർ ആരൊക്കെയായിരുന്നു, അതുപോലെ എന്തിന്റെ അണ്ടറിലാണ് ഈ ഒരു നീതി ആയോഗ് വരുന്നത്, അതുപോലെ നീതി ആയോഗിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇപ്പൊ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 അല്ലെങ്കിൽ മറ്റു പോളിസി ഒക്കെ ഉണ്ടല്ലോ, തിങ്ക് ടാങ്ക് പോളിസിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആ ഒരു ബേസിക് ആയിട്ട് അതിന് പറയുന്ന പോളിസി, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത GST ആണ്. GST കൗൺസിൽ സ്ഥിരം ചോദ്യമാണ്. ഇനിയും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഉറപ്പില്ല. എങ്കിലും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാത്തിനകത്തും GST പറ്റിയിട്ടോ GST കൗൺസിലെ പറ്റിയിട്ടോ ചോദ്യമുണ്ട്. ദെൻ റിട്ടുകൾ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക റിട്ടുകൾ. പഞ്ചായത്തി രാജ് പഠിക്കുക. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്മിറ്റി പഠിക്കുക. അത് ഡിഗ്രി ലെവൽ എക്സാംസിന് മാത്രമല്ല, ഈ 2024 നടത്തിയ എല്ലാ എക്സാംസിനും, 10th ലെവൽ ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും കമ്മിറ്റികളും വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. പഞ്ചവത്സര പദ്ധതികൾ, സോറി ഞാനിവിടെ പുത്തൻ സാമ്പത്തിക നയം KT ആണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും
ദെൻ പുത്തൻ സാമ്പത്തിക നയങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങൾ എടുക്കുന്ന സമയത്ത് അവിടെ ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടും SC/ST കമ്മീഷൻ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണുന്നുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം 2024 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിക്കാം. ദെൻ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ RBI സ്ഥിരം ചോദ്യമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിരം ചോദ്യമാണ്, RBIയുടെ പോളിസി അല്ലെങ്കിൽ RBIയുടെ 1935 ആക്ടിന്റെ ആമുഖം സ്ഥിരം ചോദ്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് RBIയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, SLR, CRR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലത്തെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കാണുന്ന ഒരു ചോദ്യം നോബൽ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്കണോമിക്സിനകത്താണ് നോബൽ പ്രൈസ് ചോദിക്കുന്നതെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 21 മുതൽ 23 വരെ നോബൽ പ്രൈസ് കിട്ടിയ ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. ഇനി അതല്ല, സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അവിടെ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, മെഡിസിൻ ഫീൽഡ് ആവാം, എല്ലാം അതുകൊണ്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നോബൽ പ്രൈസ് ചോദിക്കുന്ന സമയത്ത് എവിടുന്നാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് സെക്ഷനിലാണോ PSC ഉൾപ്പെടുത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പ്രൈസ് ഇന്ന വർഷത്തിൽ ആർക്കായിരുന്നു എന്നേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കുക. അപ്പൊ 12 topics ആണ് ഞാൻ പറഞ്ഞത്. ഈ 12 topics ഒരു 5 ദിവസത്തിനുള്ളിൽ, മാക്സിമം ഒരു 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കഴിയത്തക്ക രീതിയിൽ ഈ 5 topics 5 to 6 days നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് പഠിക്കുമ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റും ചെയ്തേക്കാം, ഞങ്ങൾക്ക് ഇത് അറിയില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്ന് വേണം എന്നൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യത്തെ 12 hot topics ആണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഞാൻ അനലൈസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ടൈം ടേബിളിന്റെ കൂട്ടത്തിൽ ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.